ബട്ടർ ഗാർലിക് ചീസ് ക്രീം ഇത് വെച്ചിട്ടാണ് ആൽഫ്രഡോ സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആൽഫ്രഡോ സോസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാസ്ത കുക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫെറ്റൂച്ചിനി വെച്ചിട്ടാണ് പാസ്ത ആൽഫ്രഡോ ഉണ്ടാക്കുന്നത്. ഇതേപോലെയാണ് ഫെറ്റൂച്ചിനി കിട്ടുക. ഇത് റിബൺ പോലെയുള്ള ടൈപ്പ് പാസ്ത. ഇതൊരു 100 grams ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് പാസ്ത ഒന്ന് ബോയിൽ ചെയ്യാം. ഇവിടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നന്നായിട്ട് സോൾട്ട് ഇടുക. പാസ്ത കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ട് സോൾട്ട് വേണം. ഇതിലേക്ക് ഒരു 100 grams പാസ്ത. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വേവണം. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. എപ്പോഴും നമ്മൾ പാസ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പാക്കറ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എത്ര മിനിറ്റ് വേവിക്കണം എന്നുള്ളത്. ഈ പാസ ഒരു 6 minutes ആണ് വേവിക്കേണ്ട ടൈം. ഓരോ പാസ്തയുടെയും കുക്കിംഗ് ടൈം വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒരുപാട് വെന്ത് പോലെ പാസ കുക്കിങ്ങിന് ഒരു പേര് പറയാം, അൽഡെൻ്റെ പറയും. അതായത് വളരെ സോഫ്റ്റ് ആയി പോകാതെ ചെറിയൊരു ബൈറ്റ് കിട്ടണം, ആ രീതിയിൽ വേണം കുക്ക് ചെയ്യാൻ. പാസ്ത ഇപ്പോൾ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. അൽഡെൻ്റെ പരുവത്തിൽ ചെറിയൊരു ബൈറ്റ് ഉണ്ട്, ആ ഒരു പരുവത്തിൽ നമ്മൾ കുക്ക് ചെയ്തു. അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്യാം, ഒന്നെങ്കിൽ സ്ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സോസ് സെപ്പറേറ്റ് ഉണ്ടാക്കി ഇമ്മീഡിയറ്റ്ലി അതിനകത്തേക്ക് തന്നെ ഇട്ടാലും മതിയാവും. ഞാൻ ഇപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ പാസ്ത കുക്ക് ചെയ്തൊക്കെ വെക്കേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഈ പാസ്ത വാട്ടർ കളയാൻ പാടില്ല, നമുക്കത് ആവശ്യം വരും. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർക്കുക. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഡ്രിസ്സിൽ ചെയ്യുക. ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കണം, ആൽഫ്രഡോ സോസ്. ആൽഫ്രഡോ സോസ് നല്ല റിച്ചായിട്ടുള്ള സോസാണ്, ഹൈ കാലറി സോസാണ്. നമുക്ക് ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ. എണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഗാർലിക് ഇടാം. ഗാർലിക് ഇടുമ്പം ഗാർലിക്ക് ബ്രൗൺ ആയി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഗാർലിക്കിന് നല്ലൊരു ഫ്ലേവർ മാത്രം മതി. പിന്നെ അടുത്തേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഗാർലിക്കിൻ്റെ നല്ലൊരു മണമൊക്കെ വന്നു. ഇനി ഇതിലേക്ക് ബട്ടർ, 1.5 tablespoons. ഞാൻ പറഞ്ഞല്ലോ നല്ല റിച്ചായിട്ടുള്ള സോസാണ് ആൽഫ്രഡോ സോസ്. 1.5 tablespoons ബട്ടർ. ഇനി ഞാൻ കുറച്ച് നട്ട്മെഗ് ആഡ് ചെയ്യും. നട്ട്മെഗ് നമ്മുടെ ഇടുന്ന ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച്. ഞാൻ ഇതിലേക്ക് പാസ്ത വാട്ടർ കുറച്ച് ചേർക്കും. പാസ്ത വാട്ടർ ഇട്ട ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ക്രീം, 1/2 cup ക്രീം ആണ്. 1/2 cup ക്രീം ഗ്രാജുവലി ആഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നല്ല ചീസൊക്കെ ഇട്ട് നല്ല റിച്ചായിട്ടുള്ള സോസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പെക്കറിനോ ചീസാണ്. അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ പാമിസാൻ ചീസ് ഉപയോഗിക്കാം. അതും ഇല്ലായെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രോസസ് ചീസാണെങ്കിലും ഉപയോഗിക്കാം. ട്രഡീഷണലി ഇതിനകത്ത് പെക്കറിനോ ചീസാണ് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് ചീസ് ചേർക്കാം. ചീസ് ചേർക്കുക. ഞാൻ കുറച്ച് നോർമൽ പ്രോസസ് ചീസാണ്, അതും കുറച്ചൊരു 2 tablespoons കൂടെ ചേർക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പെക്കറിനോ ചീസാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ചില സൂപ്പർ മാർക്കറ്റ്സിൽ അത് കിട്ടാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കയ്യിലുള്ള ചീസ് ഉപയോഗിക്കാം. അപ്പോൾ സോസ് ഒത്തിരി തിക്കാൻ തോന്നുമ്പോൾ, തിക്ക് സോസ് നമുക്കിതിന് വേണ്ടേ, കുറച്ച് ഒരുപാട് തിക്കാൻ തോന്നുമ്പോൾ എപ്പോഴും പാസ്ത വാട്ടർ ഒഴിച്ചിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്യാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാസ്ത വാട്ടർ ഒഴിച്ചതിന് ഡൈലൂട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പാസ്ത വാട്ടർ കളയല്ലെന്ന് പറഞ്ഞത്. സ്റ്റോർ ചെയ്യാം. ഇനി നമുക്ക് ഫ്ലേവറിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. പെപ്പർ,
കുറച്ച് പെപ്പർ, ഒരു പിഞ്ച് ഓഫ് പാഴ്സ്ലി, ഡ്രൈഡ് പാഴ്സ്ലി ഒരു പിഞ്ച് ഇട്ടു, ഡ്രൈഡ് ഒറിഗാനോയും ഒരു പിഞ്ച്. നമ്മുടെ സോസ് ആൽഫ്രെഡോ സോസ് റെഡിയാണ്, നല്ല തിക്ക് ആൻഡ് ക്രീമിയാണ്. ഇനി നമുക്കിതിലേക്ക് പാസ്ത ചേർക്കാം. പാസ്ത ചേർത്ത് അതിനേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒന്ന് കൂട്ടിടാൻ മാത്രം മതി. ലാസ്റ്റ് നമ്മുടെ കയ്യിൽ പാഴ്സലി ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് പാഴ്സലി ഉപയോഗിക്കുക, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പാസ്ത ആൽഫ്രെഡോ നമ്മൾ ഫിനിഷ് ചെയ്തു, നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഈ പാസ സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പാർമിസൺ ചീസ് നമ്മൾ മേലെ ഗ്രേറ്റ് ചെയ്തിടും. നമ്മുടെ പാസ ആൽഫ്രെഡോ സോസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കുക്ക് ചെയ്യില്ല, ഭയങ്കര സോഫ്റ്റായിട്ട് കുക്ക് ചെയ്യില്ല. പിന്നെ എപ്പോഴും ചൂടോടെ വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. ചൂടോടാണ് ഏറ്റവും ബെസ്റ്റ്. ആറി കഴിയുമ്പോഴത്തേക്ക് ടേസ്റ്റ് മാറും, ഭയങ്കര റിച്ചായിട്ട് കഴിക്കാൻ പറ്റാണ്ട് വരും. അപ്പം ചൂടോടെ സെർവ് ചെയ്യുക. എപ്പോൾ പാസ്ത തിക്കായി കഴിഞ്ഞാലും, സോസ് തിക്കായി കഴിഞ്ഞാലും കുറച്ച് നമ്മുടെ പാസ്ത വാട്ടർ, പാസ്ത കുക്ക് ചെയ്ത വെള്ളം വെച്ചിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.